ഗുഡ് മോർണിംഗ്. നമുക്കൊരു പുട്ട് പുഴുങ്ങൽ പരിപാടി നടത്താം. പുട്ട് പുഴുങ്ങാം. അപ്പോൾ അതിന് ലക്ഷ്മി വെൽക്കംസ് യു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊട്ടുപൊടിയാണ് ചെമ്പ പൊട്ടുപൊടി, കിച്ചൺ ട്രഷർ. അപ്പോൾ തേങ്ങ വരണം, നേരത്തെ ഞാൻ പൊട്ടിച്ച് അത് ചിരവി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പൊട്ടി ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തതാണ് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം കുറച്ച് ഫ്ലാഷ് ബാക്കാണ് അതിൻ്റെ അകത്ത് തേങ്ങ. അതായത് നമ്മൾ തേങ്ങ പിര ഈ പൊട്ടുപൊടിയുടെ കൂട്ടത്തിൽ ഇട്ട് ഇളക്കി ഉപ്പുമിട്ട് എല്ലാം അങ്ങനെ മിനുസപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വീഡിയോ ഉണ്ടാക്കണം എന്ന് തോന്നിയത്. അപ്പോൾ ആ ഫ്ലാഷ് ബ്ലാക്കാണ് പറഞ്ഞത്. ഇനി നമുക്ക് തേങ്ങാപ്പീരയൊക്കെ അതിൻ്റെ അകത്തിട്ട് പുരട്ടി, അതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തേങ്ങാപ്പീര ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ആ പുട്ടിൻ്റെ ആ പുട്ടുകുറ്റിയുടെ പുട്ടുകുറ്റിയല്ല, ആക്ച്വലി ഇത് ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രഷർ കുക്കർ അതിൻ്റെ ആ മേളത്തെ ആ ഇത് കളഞ്ഞ് വെയിറ്റ് കളഞ്ഞിട്ട് പ്രഷർ കുക്കർ നമ്മൾ അടുപ്പ് വെച്ച് വെള്ളമായിട്ട് അടുപ്പ് വെച്ചിരിക്കുകയാണ്. അഡ്വാൻസായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അത്ര സമയം വെറുതെ പോകില്ല. അതുകൊണ്ടത് തിളപ്പിക്കാനിട്ട് ഹീറ്ററ് വെച്ചു. എന്നിട്ട് ഈ പുട്ടും പാത്രത്തിനകത്ത്, അതായത് ചിരട്ടയ്ക്കകത്ത്, ചിരട്ടപ്പുട്ടെന്ന് പറയുന്നത് ചിരട്ടയ്ക്കകത്താണ് ഈ വിദ്യ ആദ്യം കണ്ടുപിടിച്ച ജനങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റീൽ പാത്രത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് കൊമേർഷ്യലൈസ് ചെയ്തത്. ചിരട്ട എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ല, ആ തേങ്ങ പൊട്ടിച്ച ആ ചിരട്ട, അതിൻ്റെ കണ്ണൻ ചിരട്ട ഉണ്ടെങ്കിൽ ആ കണ്ണിനകത്തോടെ ചാവി കയറ്റി വിട്ട് കഴിഞ്ഞാൽ പുട്ടാകും. അത് ആരാണ് കണ്ടുപിടിച്ചത്? കേരളീയരായിരിക്കും. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ഈ പൊടി നിറയ്ക്കുക എന്ന് പറയുന്നത് സാധാരണ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, പക്ഷേ എനിക്കത് ഇത്ര വലിയ പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്യുന്നത്, എല്ലാം സ്പൂൺ കൊണ്ടായത്. തീക്കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ എന്താ അതിന് പറയുന്നത്, നമ്മളിങ്ങനെ നമ്മുടെ തന്നെ കൈകൾ കൊണ്ട് ഉപയോഗിക്കുമ്പം അതിനൊരു ഇതുണ്ടല്ലോ, അതിനെന്താ ഒരു പേര് പറയുക, ഡീസെൻട്രലൈസേഷനോ അല്ല ഡിസ്റ്റിലേഷനോ അങ്ങനെ ഒരു വാക്ക് പറയും, മറന്നുപോയി. അപ്പോൾ അങ്ങനെ അത് കൊണ്ട് വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസ് ചെയ്ത സ്പൂൺ കൊണ്ടാണ് ഞാനത് വെട്ടിയത്. ഈ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അപ്പം പുട്ടുപൊടി നമ്മൾ ആ പുട്ടും പാത്രത്തിനകത്ത് നിറച്ചിട്ട്, ചിരട്ടയ്ക്കകത്ത് നിറച്ചിട്ട് അതിൻ്റെ കുറച്ച് സ്വല്പ തേങ്ങയും കൂടെ ഇട്ട്. അപ്പോൾ തേങ്ങ നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട് കേട്ടോ, തേങ്ങ പീര അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് പുട്ടും പാത്രത്തിലിട്ടു, എന്നിട്ട് ആ പുട്ടുകുറ്റിയുടെ ടെമ്പറേച്ചറൊക്കെ നോക്കി, ഓക്കെ അതിൻ്റെ പ്രഷറൊക്കെ ശരിയാണ്, അപ്പോൾ വെള്ളത്തിൻ്റെ എല്ലാം നോക്കി ഓക്കെ ആണ്. അപ്പം നമ്മൾ ആ പുട്ടുകുറ്റി എടുത്ത് ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചു, അതായത് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ആ മുകളിൽ നിന്ന് അതിൻ്റെ ആവി വരുന്നത് ആ നോബ് വഴിയാണ്. അതിൻ്റെ ആ അവിടുത്തെ ഇതുണ്ടല്ലോ വെയിറ്റ് അങ്ങനെ മാറ്റിയിട്ടാണ്, ഇതൊക്കെയാണ് ഒരു കണ്ടുപിടുത്തങ്ങളെ. അപ്പോൾ ഇത് നമ്മളിനി അത് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കണം. 10 മിനിറ്റ് അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് ഇനിയും വേറെ പണികളുണ്ട്. നമ്മൾ ഇത് ഇരുന്ന് കഴിക്കേണ്ട മേശപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ കുടുത്തിനുള്ള പഴം റെഡിയാക്കി വെച്ച് ഒരു പാത്രത്തിൽ വെച്ച് പുട്ടെടുത്ത് വയ്ക്കാനുള്ള പാത്രം വേറെ ഇവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ പുട്ടിൻ്റെ ടെമ്പറേച്ചർ 10 മിനിറ്റ് ഇത് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് എടുക്കാനായി. അതൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തൊരു താരം പോലെ ആ താരത്തിലേക്ക് ഇതെടുത്ത് വെച്ചു. ചൂടുള്ള സാധനം കൊണ്ട് നമുക്ക് മേശപ്പുറം വരെ പോയി വരുമ്പോൾ താഴെപ്പോയെങ്കിൽ കഷ്ടമായില്ലേ, അതുകൊണ്ടാണ് ഒരു പാത്രത്തിൽ വെച്ചു. ഈ പാത്രം താലപ്പലി പോലെ ഞാൻ അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് കഴിക്കാൻ നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചു, ഗസ്റ്റ് വന്ന പഴമൊക്കെ പൊളിച്ചു. അപ്പോൾ അത് അതിലേക്ക് കമഴ്ത്തി, അപ്പോൾ ചിരട്ടപ്പുട്ട് പാത്രത്തിലേക്ക് വന്നു. അപ്പോൾ അത് അതിൻ്റെ വാലുവായിട്ട് വെച്ചിരുന്നത് വാഴയിലയാണ്, വാഴയിലേക്ക് എടുത്ത് മാറ്റി. അപ്പം കഴിക്കാൻ റെഡിയായി. എല്ലാവർക്കും നന്ദി പറയുന്നു ഈ പ്രോഗ്രാം കണ്ടിരുന്നതിന്. താങ്ക് യു വെരി മച്ച്. വീണ്ടും നാളെ കാണാം. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.